السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، رب قد آتيت توفني مسلما وألحقني بالصالحين، صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه مصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، وبحمزة الكرار عم المصطفى الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيد ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, സുന്നി സംഘകുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, മഹല്ല് നേതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, മാന്യ സഹോദരീ സഹോദരന്മാർ, പിഞ്ചോമനകൾ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. പഴമയും പാരമ്പര്യവും നിലനിൽക്കുന്ന കാഞ്ഞലരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സുന്നി പ്രസ്ഥാനത്തിന്റെ ഊർജവും
അതിന്റെ വളർച്ചക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു മഹത്തായ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള സുന്നി പ്രവർത്തകന്മാരുടെ ഒരു നീണ്ടകാലത്തെ അഭിലാഷമാണ്. ആ മഹത്തായ ആസ്ഥാനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് വന്നിരായ പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, മഹാനവറുകളുടെ മഹനീയ കരങ്ങളെ കൊണ്ട് അല്പസമയത്തിനുള്ളിൽ അതിന്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണ വേദിയുടെ രണ്ടാമത്തെ ദിവസവും കൂടിയാണ് ഇന്ന്. ഞാൻ പ്രസംഗിക്കാൻ നിങ്ങളുടെ നാട്ടുകാരൻ എന്ന രീതിയിൽ ഒന്ന് വന്ന് കയറി നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുത്തു പോകാൻ വേണ്ടി വന്നതാണ്. നേരത്തെ ഏറ്റ ഒരു റൂസിന്റെ പരിപാടി അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. കാഞ്ഞലിരി ആയതുകൊണ്ട് പ്രവർത്തകന്മാരുടെ നിർബന്ധം അതിന്റെ ശക്തി പരിഗണിച്ചിട്ട് ഒന്ന് കയറി തല കാണിച്ചു പോകുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വാലൊക്കെ പറയാൻ ഇൻഷാല്ലാഹ് ഇഷ്ടംപോലെ ഉസ്താദന്മാരും ആലിമികളൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. നമുക്ക് വയറ് നിറച്ച് ഉപദേശം തരാൻ വന്നരായ പേരോട് ഉസ്താദ് അല്പസമയം കൊണ്ട് എത്തുകയും ചെയ്തു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നോട് നാം നിലനിൽക്കുന്ന മാസങ്ങളുടെ ആദരവും ബഹുമാനവും ഉൾക്കൊണ്ട് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വർഷം എണ്ണിത്തികക്കാൻ 12 മാസങ്ങളെ നിശ്ചയിച്ചു തന്ന അള്ളാഹു ആ മാസങ്ങളെ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ് റസൂൽ പ്രത്യേകമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ ബഹുമാനത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പഠിപ്പിച്ച ഹദീസിനെ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമളാനു ശഹ്റു ഉമ്മത്തി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞുപോയൊരു മാസമാണ് പരിശുദ്ധമായ റജബ്. ആ റജബ് മാസം സമാഗതമാകുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ തന്നെ പള്ളിയിലുള്ള ഖതീബ് നമ്മെ ബോധ്യപ്പെടുത്തി ആ മാസത്തിന്റെ ബഹുമാനം ശഹ്റുൽ ബറക്ക, ബറക്കത്തിന്റെ മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാസത്തെ പറ്റി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ ബറക്കത്തിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്ത 2 മാസം അതാണ് റജബും ശഅബാനും എന്ന് പറയുന്ന 2 മാസം. അതുകൊണ്ടാണ് റജബ് മാസം സമാഗതമാകുമ്പോൾ എല്ലാ പ്രാർത്ഥനകളിലും കടന്നു വരുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബിം വ ശഅബാൻ വ ബല്ലിഗ്ന റമളാൻ. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്തു തരണം, വ ബല്ലിഗ്ന റമളാൻ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങള് നീ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ എത്തിച്ചു തരികയും ചെയ്യണം. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ദുആ ചെയ്യുന്നത്. അതിന്റെ മുമ്പുള്ള മാസങ്ങളിൽ നിന്നും ബർക്കത്ത് വേണ്ടാത്തത് കൊണ്ട് അല്ല, മറ്റു മാസങ്ങളിൽ നിന്ന് ഭിന്നമായ രീതിയിൽ അല്ലാഹു തആല പ്രത്യേകമായി ബർക്കത്ത് ചെയ്യുന്ന മാസമായി സെലക്ട് ചെയ്തതാണ് റജബും ശഅബാനും. അതിൽ നിന്ന് പുണ്യമുള്ള റജബ് കഴിഞ്ഞു. ആ റജബിനെ പറ്റി
സ്വലാത്തിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ ഈ ആയത്തിന്റെ അവതരണ ശൈലി മാത്രം മതി. ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായ ഇബാദത്താണ് നിസ്കാരം. ഈ നിസ്കാരത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് അഞ്ചു വക്ത് നിസ്കാരം നിങ്ങളുടെ പേരിൽ സമയബന്ധിതമായ ഫർളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കാരം അത് സമയബന്ധിതമായ ഒരു ഫർളായി നിങ്ങളിൽ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. വിശുദ്ധ റമദാൻ വരാൻ പോവുകയാണ്. നിർബന്ധമായ ഇബാദത്താണ് റമദാനിലെ നോമ്പ്. ആ നോമ്പ് അനുഷ്ഠിക്കാൻ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങളിലും നോമ്പ് ഫർളാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഹജ്ജ് ചെയ്യാനും മറ്റ് പല ഇബാദത്തുകൾക്ക് വേണ്ടി ഹദീസിലൂടെയും ഖുർആനിലൂടെയും നിരവധി നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായ ഒരു ശൈലിയിലാണ് ഖുർആൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത്. എന്താണത്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി എന്നല്ല പറഞ്ഞത്, മറിച്ച് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല പറയുന്നത് നിശ്ചയം അല്ലാഹുവും അവന്റെ മലായിക്കത്തുകളും റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊരിയുന്നു. പടച്ചോനും മലക്കുകളും ചെയ്യുന്നൊരു പണി, അപ്പണി ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ച ഒരൊറ്റ ഇബാദത്ത് അത് സ്വലാത്ത് മാത്രമാണ്. ആ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ ഉമ്മത്തിനോട് നിർദ്ദേശിച്ചത് ഈ പരിശുദ്ധമായ ശഅബാനിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ആ മാസത്തെ നമുക്ക് ഏത് രീതിയിൽ പരിചയപ്പെടുത്തി തന്നത്, ശഅബാൻ എന്റെ മാസമാണ് എന്ന് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഈ മാസത്തിൽ സ്വലാത്തിന് പ്രത്യേകമായി പ്രാധാന്യം നാം നൽകണം. കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. കഴിഞ്ഞുപോയ റജബിലും ശഅബാനിലുമൊക്കെ ഒരു ചെറിയ നല്ല കാര്യം ചെയ്താൽ അതിന് വലിയ പ്രതിഫലം കിട്ടുന്ന മാസങ്ങളാണ്. അങ്ങനത്തെ നല്ല മാസത്തിൽ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തതിന്റെ തുടക്കത്തിലെത്തി. അതുകൊണ്ട് ഒന്നാമതായി എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതത്തിന്റെ പരക്കം പാച്ചിലുകൾ ഒന്ന് ക്രമീകരിച്ച് ഒരൽപ്പവും കൂടെ ഇബാദത്തിന് വേണ്ടി താല്പര്യമുള്ള മനസ്സോടെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസിന്റെ കിതാബിൽ കാണാം, പരിശുദ്ധമായ റജബ് മാസം സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അരയുടുപ്പ് ഒന്ന് അടിച്ചു മുറുക്കി ഉടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുങ്ങാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇബാദത്തിന് വേണ്ടിയിട്ട്. ആ ഇബാദത്താണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മുഖ്യ താല്പര്യമായി കാണേണ്ടത്. ഖുർആനിൽ മനുഷ്യനെ അല്ലാഹു പടച്ചതിന്റെ കാരണമായി പ്രത്യേകമായി എടുത്തു പറഞ്ഞ വിഷയം എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് അത് പടച്ച റബ്ബാകുന്ന എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ് എന്ന്. അപ്പം മനുഷ്യരായ നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം കുറെ കുടിക്കുക, ഭുജിക്കുക, സുഖിക്കുക, എന്തൊക്കെയോ കളിക്കുക, അങ്ങനെ അവധിയത്വം മരിക്കുക, കബറിൽ ചെന്ന് കിടക്കുക എന്നത് അല്ല. അതേ സ്ഥാനത്ത് എന്നെ പടച്ച ഒരു അധിപനായ റബ്ബുണ്ട്, എനിക്ക് കുടിക്കാനുള്ള വെള്ളം തരുന്നവൻ അവനാണ്, എനിക്ക് ഭുജിക്കാനുള്ള ഭക്ഷണം തന്നവൻ അവനാണ്, ശ്വസിക്കാനുള്ള വായു നൽകിയതും അവനാണ്, ധരിക്കാനുള്ള വസ്ത്രം നൽകിയവരും അവനാണ്. ആ നിഅമത്തുകളെയൊക്കെ സന്തോഷപൂർവം ആസ്വദിക്കാൻ കഴിവ് തരുന്നവനും റബ്ബ് തന്നെയാണ്. ഉണ്ടായത് കൊണ്ട് മാത്രം സന്തോഷിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ചു നോക്ക്, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തത്രിയ. നമ്മൾ ഈ സമയത്തും പച്ചവെള്ളം കുടിച്ചു, നമ്മുടെ പള്ള നിറച്ചു.
വൈകുന്നേരം ഭാര്യയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു, നമ്മൾ സന്തോഷിച്ചു. മൂന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാ, നമ്മൾ ആഫിയത്ത് നിലനിർത്തി അല്ലേ. എന്നാൽ നിങ്ങൾ അല്പമകലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ക്യാൻസർ സെന്റർ ഉണ്ട് അവിടെ. ആ ക്യാൻസർ വാർഡിലൂടെ ഒന്ന് നടന്നു നോക്കണം. അവരുടെ മുന്നിൽ വെള്ളമുണ്ട്, അവരുടെ മുന്നിൽ ഭക്ഷണമുണ്ട്, അവർക്ക് ജ്യൂസും വെള്ളവും കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ചുറ്റുഭാഗത്തുണ്ട്. പക്ഷേ ചില മനുഷ്യന്മാർ ആ വെള്ളം കുടിക്കുമ്പോ പള്ളിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ പുറത്തോട്ട് ഒഴുകിപ്പോകുന്നു. കാരണം അവരുടെ കബളിൽ ക്യാൻസർ പിടിച്ചിട്ട് അവിടെ ചാലും കീറും പൊട്ടുമുണ്ടായി. തൊള്ളയിലെ കുളിക്കുന്ന ഒഴിക്കുന്ന വെള്ളം അതിലൂടെ പുറത്തൊഴുകിപ്പോകുന്നു. ചില മനുഷ്യന്മാർ സുബ്ഹാനല്ലാഹ്, അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കനമുള്ളത് കഴിച്ചുകൂടാ. കഞ്ഞിയെങ്കിലും കുടിക്കണമെന്ന് ആഗ്രഹിച്ച് കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴേക്ക് തൊണ്ടയിലുണ്ടായ മുറിവിലൂടെ ആ വസ്തു പുറത്തോട്ട് ഒഴുകിപ്പോകുന്നു. ചില മനുഷ്യന്മാർ അവരുടെ ആമാശയത്തിലുണ്ടായ മുറിവ് കാരണം കുടിക്കുന്ന വെള്ളവും ഭുജിക്കുന്ന ഭക്ഷണവും അതേ വയറിലേക്ക് പോകാതെ പള്ളയിലുണ്ടായ ഓട്ടയിലൂടെ പുറത്തൊഴുകിപ്പോകുന്നു. ജ്യൂസ് കൊടുക്കാൻ ആളില്ലഞ്ഞിട്ടല്ല, കഞ്ഞിയും ഭക്ഷണവും അവരുടെ മുന്നിൽ ഉണ്ടാകാത്തത് കൊണ്ടല്ല. എല്ലാം സൗകര്യപൂർണം അവരുടെ മുന്നിലുണ്ടെങ്കിലും അല്ലാഹു കൊടുത്ത ഒരു പരീക്ഷണത്തിന് അവർ അടിമപ്പെട്ടപ്പോ ആ നിഅമത്ത് അവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയി. അങ്ങനത്തെ ഒരു വിഭാഗം അതേ തിരുവനന്തപുരം ക്യാൻസർ ഹോസ്പിറ്റലിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ചുറ്റുഭാഗത്തുള്ള പല ക്യാൻസർ ഹോസ്പിറ്റലുകളിലും കിടക്കുമ്പോ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണവന്മാരെ, കൃത്യമായി മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ റബ്ബിന്റെ തൗഫീഖ് ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് സാധിച്ചത്. ദാഹിക്കുന്ന സമയത്ത് കൃത്യമായി വെള്ളം കുടിച്ച് നമുക്ക് പള്ള നിറക്കാൻ കഴിഞ്ഞത് അല്ലാഹു തന്ന തൗഫീഖ് കൊണ്ട് തന്നെയല്ലേ. അവർക്കും പടച്ച റബ്ബ് തന്നെയാ മുൻകാലങ്ങളിൽ കഴിവ് കൊടുത്തത്. പക്ഷേ അല്ലാഹു അവന്റെ അധികാരം ഉപയോഗപ്പെടുത്തി തൽക്കാലം അതവർക്ക് നിഷേധിച്ചപ്പോ അവരനുഭവിക്കുന്ന അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മപങ്ങന്മാരെ, കൊച്ചനുജത്തിമാരെ, അല്ലാഹുവിന്റെ പരീക്ഷണം എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റൂല. ഏത് സമയത്താണ് വന്ന് വീഴുക എന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ഹക്കുകൊണ്ട് അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാക്കണം. അല്ലാ, അത്തരം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നിസ്സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കണേ റബ്ബേ. ഈ അധിപനായ അല്ലാഹു അവന്റെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പരമാരധികാരിയായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ റബ്ബിന്റെ മുന്നിൽ നന്ദിയുടെ മനസ്സോടെ, അച്ചടക്കത്തിന്റെ മനസ്സോടെ ആ പടച്ചവന്റെ ഒരടിമയായി ജീവിക്കേണ്ടവനാണ് ഞാനെന്ന ബോധത്തോടെ പ്രത്യേകമായ മനക്കരുത്തെടുത്ത് ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ റബ്ബിന്റെ മുന്നിൽ സമർപ്പണം നടത്തി ജീവിക്കേണ്ട നമ്മൾ ആ വഴി വിട്ടുകൊണ്ട് വേണ്ടാത്തരത്തിന്റെയും തോന്നിവാസത്തിന്റെയും പിറകെ പോയപ്പോ അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണമാണ് ലോകത്തിന്ന് നാം അനുഭവിക്കുന്നത് കേട്ടോ. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ
അല്ലാഹു തആല ഇസ്സത്തിനെ ഓഫർ ചെയ്തൊരു വിഭാഗമാണ് നമ്മൾ. അഭിമാനം എന്ന് പറയുന്നത് നമുക്കാണെന്ന് ഖുർആൻ പറഞ്ഞതാ അല്ലേ? ലോകത്ത് പ്രതാപം അഭിമാനം ഇസ്സത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിനും അവന്റെ പ്രവാചകനും മുഅ്മിനീങ്ങൾക്കുമാണ് ഖുർആൻ ഓഫർ ചെയ്തത്. ആ അർഹതപ്പെട്ട അവകാശം നേടിയിരിക്കേണ്ടവരായിരുന്നു നമ്മൾ. പക്ഷേ നമുക്ക് ആ അർഹതപ്പെട്ട നിഅമത്ത് അല്ലാഹു നിഷേധിച്ചിരിക്കുകയാ. ഒരുപാട് പാവപ്പെട്ട ആസിഫമാരുടെ നൊമ്പരം കടിച്ചിറക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് പീഡനത്തിന്റെ ദുരിതങ്ങളുടെ കഥകൾ പറയാൻ വിധിക്കപ്പെട്ട ഒരു ഉമ്മത്തായി ഈ ഉമ്മത്ത് തരം താഴ്ന്നു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കുദറത്തിന് കോട്ടം പറ്റിയിട്ടല്ല, അടിമകളായ നമ്മൾ വഴിവിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് കുറ്റബോധത്തോടെ ചെയ്ത ദോഷങ്ങളൊക്കെ അല്ലാഹുവിനോട് തുറന്നു പറഞ്ഞു മാപ്പ് ചോദിച്ച് ഇനി ഞാൻ തെറ്റുകളിലേക്ക് പോകൂല എന്നൊരു ഉറച്ച മാനസികാവസ്ഥയിലേക്ക് എത്തി അലസതയും മടിയും മാറ്റിവെച്ച് കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഞാൻ എന്നോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെയും കൂടെ ഞാൻ തെരഞ്ഞെടുത്തുന്നു. അല്ലാഹു ഈ മാസത്തിലും കഴിഞ്ഞ റജബിലും എല്ലാറ്റിലും നമുക്ക് ബർക്കത്തിന് ഓശാരം ചെയ്തു തരട്ടെ. പുണ്യ റമളാനിലേക്ക് അല്ലാഹു നമ്മെ ആഫിയത്തോടെ എത്തിച്ചു തരട്ടെ. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇബാദത്തിന് വേണ്ടി ഒരുങ്ങേണ്ട സമയം. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ചെയ്യുന്ന ഇബാദത്തൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. രണ്ടാമത് പറയാനുള്ളത് ചെയ്യുന്ന ഇബാദത്തൊക്കെ അവരവർക്ക് ഉപകരിക്കണം എന്ന നിയ്യത്തും കൂടെ നമുക്ക് ഉണ്ടാകണം. പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടാവൂല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരവും അനുഷ്ഠിക്കുന്ന നോമ്പും ഓതിയ ഖുർആനും ചൊല്ലിയ ദിക്റും സലാത്തും ഇതൊക്കെ ആർക്ക് തന്നെ കിട്ടണം? ഞമ്മക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു പൂതി നമ്മളെ മനസ്സിൽ വേണം. കൊറേ നയിക്കുക എന്നിട്ട് ആരാൻക്ക് കൊടുക്കുക. ഇന്ന് നമ്മളെ അവസ്ഥ അതാ അല്ലേ? നമ്മളൊക്കെ സ്വന്തം നെഞ്ചിന് കൈവച്ചിട്ട് ഇന്ന് രാത്രി വാതും കഴിഞ്ഞ് പോയിക്ക് ഒന്ന് പൊരേന്ന് ഉറങ്ങാൻ മാറത്ത് ഒന്നും ഇങ്ങനെ ആലോചിക്കാം. പഠിച്ചോനെ നിക്കാരോ നോമ്പും ഖുർആനോ തൊന്നിന്റെ കയ്യിലില്ല, എന്നാൽ കുറച്ചെന്തോ ചെയ്തിട്ടില്ലല്ലോ. ഈ ചെയ്തത് എനിക്ക് കിട്ടുമോ അല്ല ഞാനത് ആരാൻക്ക് കൊടുക്കേണ്ടി വരുമോ? ഒരു പുനർചിന്തക്ക് തയ്യാറാണ്. അധിക ആളുകളുടെയും അവസ്ഥ എന്താ? നിക്കാരത്തിന് പള്ളിയിലെത്താൻ ഇപ്പം ഭയങ്കര വാശിയാ. പണ്ടത്തെ കാലത്ത് എങ്ങനെയാ? പണ്ടത്തെ കാലത്ത് വെള്ളിയാഴ്ച ജുമാക്കന്നെ ആൾക്കാർക്ക് കേറി കിട്ടാഞ്ഞിട്ട് കാളിയാർ ഇങ്ങനെ കാത്തുകൊത്തിരിക്കല, 40 എണ്ണം പൂർത്തിയാകാനും 12 എണ്ണം പൂർത്തിയാകാൻ അല്ലേ. എന്റെ നാട്ടിലൊക്കെ ഗവർമെന്റ് അമ്മാവനൊക്കെ കാളിയായ സമയത്ത് മൂപ്പരിങ്ങനെ ജുമാന്റെ കുത്തുപോടങ്ങേണ്ട സമയമായിട്ട് ആളെ കിട്ടാഞ്ഞിട്ട് ഡോറിന്റെ മോളെ ഇങ്ങനെ കൈവച്ചിട്ട് കേരടോ പള്ളിയിൽ കുത്തുപോടങ്ങാനായി ഇപ്പൊ ഇങ്ങനെ വലിയ കളി കളിക്കല്ലാന്നെല്ലാം പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. ഇന്നിപ്പോ റമദാനൊക്കെ ആയാല് അല്ലെ വെള്ളിയാഴ്ച ജുമാക്കൊക്കെ ഖതീബ് ഖുതുബ ഓതി മെഹ്റാബിക്കരു നിക്കരിക്കുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ്, സ്റ്റെപ്പിൽ നിക്കരുത്, ബെയില് നിക്കരുത്, കേറാൻ സൗകര്യം ചെയ്ത് കൊടുക്കണോ, ആള് തിരക്കാണ്, സെഫ് അടുപ്പിച്ച് നിർത്തണോ, അത്രക്ക് ആള് കൂടുതലാ. എന്തിനാ നിക്കരിക്കുന്നത്? എല്ലാവർക്കും നിക്കാരത്തിന്റെ പിന്നിലുള്ള ഒരു പുതിയ സംഘടന വളർത്തല അല്ലേ. നമ്മളെ കൂട്ടത്തിൽ വന്നാ ഭയങ്കര നിക്കാരക്കാരാന്നുള്ള അഡ്രസ് ഉണ്ടാക്കി കൊടുക്ക കൊറിയാക്ക്. ഇതായിരിക്കാം നിസ്കാരം. ആകപ്പാടെ പഠിച്ചോ നിക്കാരം നിർബന്ധാക്കി എന്നെ അള്ളാഹനെ ഓർക്കുന്ന മനസ്സ് നഷ്ടപ്പെടുന്ന നമ്മള് ഒരു 5 നേരമെങ്കിലും അള്ളാഹനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്നേരത്തെ നിക്കാരം കൂടി എന്താണ്? എന്നിട്ട് ഇങ്ങനെ അഭിമാനത്തിന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ നമ്മളെ കൂടെ വന്നപ്പം ഭയങ്കര നിസ്കാരം, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര കാലായി ഭയങ്കര നിക്കാരക്കാരനാണ്. പക്ഷെ എല്ലാ തോന്നിയാസത്തിനു മുമ്പിൽ ഉണ്ടാകുകയും നിക്കാരം മൂല്യമില്ലാത്ത നിസ്കാരമായി പോയി. പണ്ടുള്ള ഐറ്റുകൾ കുറച്ചേ നിക്കരിച്ചെങ്കിലും നിക്കരിച്ചൊരു ഉപകാരത്തിന് എത്തിയിരുന്നു. ഇപ്പൊ നിക്കാരക്കാർ കുറെ ഉണ്ട്, പക്ഷെ ഒരൊറ്റ ഒന്നും ഉപകാരത്തിനെത്താത്തത്. അതുകൊണ്ട് ആ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ 70 ചില്ലാനം അടയാളങ്ങൾ റസൂലുള്ളാഹി എണ്ണിയ കൂട്ടത്തിൽ ഒരു ലക്ഷണം എന്താന്ന് എഴുതിയെന്നറിയോ? നിക്കാരക്കാര് വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി. നിക്കരിക്കാത്ത ആളുണ്ട് ആരാ ഖിയാമത്തിൽ ഉണ്ടാകുക എന്നല്ല പറഞ്ഞത്, നിസ്കാരക്കാര് വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും. പക്ഷെ ആ നിസ്കാരത്തിൽ എന്തുണ്ടാവൂല? ഒരു കഴമ്പും ഉണ്ടാകൂല. പള്ളിക്കല് ഇഷാന്റെ ജമാഅത്തിന്
മുഖ്രിഖാന്റെ സ്റ്റെപ്പിൽ തന്നെ കയറിയിരിക്കും ചില ആൾക്കാരൊക്കെ അല്ലേ. ഇമാമിന്റെ നേരെ ബാക്കിൽ നോക്കുമ്പോ ഫിഖ്ഹിന്റെ മസ്അല അനുസരിച്ച് ഇൽമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നേരെ ഇമാമിന്റെ പിറകിൽ ഇൽമ് കൂടുതലുള്ള ആളുകൾ നിൽക്കണോ? എന്തിനാണിത്? അഥവാ പെട്ടെന്ന് ഇമാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയാൽ സ്റ്റെപ്പിനായിട്ട് ആർക്ക് കയറി നിൽക്കാൻ കഴിയണോ? സ്റ്റെപ്പിനായിട്ട് ബാക്കിലുള്ള ഡ്രൈവർക്ക് കയറി നിൽക്കാൻ കഴിയണോ? ഇനി നമ്മളെ വള്ളിയിൽ എങ്ങനെ ഉണ്ടാകുക? ഇമാമെങ്ങാനും അഥവാ ജുമാക്കാട്ടിൽ തലയിറ്റ് വീണ്ടെങ്കിൽ ഒരൊറ്റൊന്നിന് പിന്നെ ജുമ ഉണ്ടാവില്ല, ഒറ്റൊന്നിന് ജുമ ഉണ്ടാവില്ല. മുക്രിക്കാന്റെ സ്റ്റെപ്പിൽ പോലും ആരാ കയറി നിൽക്കുക? ക്ലീൻ ഷേവ്, ജീൻസ് പാന്റ് ടീഷർട്ടെല്ലാം ഇട്ടിട്ടല്ല ഉഷാറായിട്ട് കയറിക്കും. ഞാൻ കയറിക്കണ്ടെന്നല്ല പറയുന്നത്, എന്നെ പോലത്തെ ചില മൗലിയാമാർ പോയിണ്ടായാലും മുമ്പിൽ കയറി നിൽക്കുകയില്ല. അതും ശ്രദ്ധിക്കണം, നമ്മളെല്ലാം ശ്രദ്ധിക്കണ്ട, ശ്രദ്ധിക്കണം. ഒരു പള്ളിയിൽ നല്ല പ്രായം ചെന്ന ആരിമുണ്ട്, താടി മീശം മുളക്കാത്ത മുതാലിമ്യങ്ങളുണ്ട്, അവിടെ ആ നല്ല വക്കാറുള്ള ഇസ്താദിനെ തന്നെ ഇമാമത്ത് നിർത്തണോ? ചില ആള് ഗ്രൂപ്പ് നോക്കിട്ട് എന്താക്കും, മുലപ്പാലിന്റെ മണമാങ്ങാത്ത കുട്ടികളെ പടക്കം പിടിച്ചിട്ട് ഇമാമത്ത് നിർത്തും. പ്രായം ചെന്ന പക്വതയുള്ള ഉസ്താദന്മാരെല്ലാം ബാക്കിലുണ്ടാവും, ഇവരിങ്ങനെ പടി പിടിച്ചിട്ടാണ് നോക്കും. പിന്നെ ഫീറ്റിനെ പേടിച്ചിട്ട് അങ്ങ് നിക്കരിച്ചു തന്നെ. എല്ലാറ്റിനും ഗുരുത്വം പൊരുത്തമില്ലാത്ത കളി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിച്ചങ്ങോട്ട് പോകുന്നില്ല. അവല് സഫിൽ തന്നെ ജമാഅത്തിൽ ഹദ്ദാദിന് ജോറ് നേരെ പുറത്തിറങ്ങിട്ട് പള്ളിന്റെ സ്റ്റെപ്പും വരും. അന്ന് നോക്കും ഭാഗ്യത്തിന് ഉസ്താദ് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട്. എന്താടോ ഇന്റെ മൗലാർക്കെടിയാ പോയേ? ആദ്യത്തെ ചോദ്യം അത് മൗലാർക്ക് എന്തോ പെണ്ണുങ്ങൾക്ക് സുഖമില്ലായിട്ട് നാട്ടിൽ പോയാ? ഇങ്ങക്ക് ഇത് തന്നെയാ നല്ല, ജനങ്ങളോട് പൈസ വാങ്ങാ മൗലാറെ പോറ്റ, എന്തിനാടോ ഇതല്ലോ? മൂപ്പർ അന്നത്തെ സുബൈ മുതലുള്ള നിക്കാരോ ഹദ്ദാദെല്ലാം പള്ളിയിൽ ഉസ്താദിന് ഫ്രീ ശമ്പളം പേറി. മൂപ്പർ ദീനു ആയി, ദുനിയാവുമായി ആഹുറു അതിനെ കൊണ്ടു കിട്ടി. പിറ്റേന്ന് മൂപ്പർ പള്ളിയിലുണ്ട് കയറിക്കാന്. അത് നോക്കുമ്പോ പള്ളിയിൽ കയറി ചെല്ലുന്നപ്പോ സ്റ്റെപ്പിന്റെ അടുത്ത് തന്നെ ലേശം പള്ളിക്കാട്ടുണ്ട്, പള്ളിന്റെ ഉള്ളിൽ. മൂപ്പർ ഇങ്ങനെ ഉഷാറായിട്ട് അതിനിങ്ങനെ കാവല് നിക്കാ. വേഴുത്ത് മുക്രീന്ന് ചോദിച്ചിട്ട് ഒന്നര മണിക്കൂർ എന്തിന് പള്ളിക്കാട്ടം വൃത്തിയാക്കാൻ? മുക്രിക്ക മദ്രസയും വിട്ടിട്ട് പേടിച്ചോണ്ട് ഇങ്ങനെ വരിക. ഏ കാക്ക, വയനാട് നിങ്ങൾ ഇറങ്ങി വന്നിട്ട് വെറുതെ പൂറ്റാരുന്നല്ല, ഇതെന്തിനാന്നറിയാ? ഇത് പള്ളി നന്നാക്കാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നു. പള്ളിക്കാട്ടം കണ്ടില്ലേ, ഒരു കാക്ക എന്ന് പറഞ്ഞ് ഇയാളെ പേടിപ്പിച്ച്. ഇയാള് പല ബേജാറോടുകൂടെ പള്ളിക്കാട്ടെല്ലാം കയറി ഒഴിവാക്കി അയാൾ ദോത്തി നിർവഹിച്ചു. അയാൾക്ക് അയാൾ ദുന്യാവും കിട്ടി, ആഹുറും കിട്ടി, ഇയാൾ ചീത്ത പറഞ്ഞ കൂലിയും കിട്ടി. ഓനിക്കോ ഓനിക്ക് ഒന്നര മണിക്കൂർ നേരം പള്ളിക്കാട്ടത്തിന് കാവല് നിന്ന് അതാപും കിട്ടി. ആർക്ക്? വലിയ മൂപ്പർക്ക്. വലിയ മൂപ്പർക്ക് ഒന്നര മണിക്കൂർ പള്ളിക്കാട്ടത്തിന് പള്ളിയിൽ കാവൽ നിന്ന് അതാബ്. അള്ളാഹുവിന്റെ പള്ളി, ആ പള്ളി അങ്ങനെ നജസ് കൊണ്ട് മലീമസമായത് കണ്ടാൽ അത് കണ്ടവനെടുത്ത് വൃത്തിയാക്കൽ അവന്റെ ബാധ്യതയാണ്. അതിന് പിന്തിപ്പിക്കൽ ഹറാമാ. ഈ ഹറാം അദ്രമാൻ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറിയിരിക്കു. നാട്ടിലെ കാരണന്മാരിൽ ഇങ്ങോട്ട് രാജാസീസ് ഒക്കെ ഉണ്ടാടാ. ഇങ്ങോട്ടോ മാർത്താടി. നിങ്ങൾ ആലോചിച്ചോ, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന അവസ്ഥയല്ലേ? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് തീരുമാറാകട്ടെ. നമ്മൾ ആലോചിക്കേണ്ടൊരു വിഷയം, നമ്മൾ ആലോചിക്കേണ്ടൊരു വിഷയാണത്. അങ്ങനെ അന്ന് നോക്കുമ്പോ കമ്മിറ്റി പ്രസിഡന്റിനെ പിന്നെ രണ്ട് ചീത്ത. അന്നത്തെ നിൽക്കാരോ ഹദ്ദാദും ദേശവും പള്ളി കമ്മിറ്റി പ്രസിഡന്റിനും കൊടുത്തു. പിന്നെ മൂന്നാം ദിവസം നോക്കുമ്പോ സെക്രട്ടറിക്കാ കുറ്റോ കുറെ അയാളെ പറഞ്ഞ് നമ്മളെ നിൽക്കാരോ നോമ്പല അയാൾക്കും കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ രാത്രി കടന്നുറങ്ങുമ്പോൾക്ക് അത് ആർക്കും കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ അക്കൗണ്ടിൽ വേറെ പണിണ്ടാവൂല. ലാഭമില്ലാത്ത കച്ചവടയെ നമ്മൾ നടത്തും. അങ്ങനത്തെ ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അവനവൻ അധ്വാനിക്കുകയും അതിന്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ദുസ്വഭാവികൾ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, എത്രയെത്ര ചെറുപ്പക്കാരാണ് ആലിമീങ്ങളുടെ പച്ചമാംസം കൊത്തിവലിക്കുന്നില്ലേ, സയ്യിദന്മാരുടെ ചോര കുടിക്കുന്നില്ലേ, രാഷ്ട്രീയത്തിന്റെയും ഗ്രൂപ്പിന്റെയും വേർതിരിവ് പറഞ്ഞിട്ട് എത്രയെത്ര ആലിമീങ്ങളുടെ ചോരയാണ് കുടിക്കുന്നത്, എത്ര സയ്യിദന്മാരെയാണ് കുറ്റം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ,
അത്തരം ദുസ്വഭാവത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് ഉമ്മമാരായ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവരൊക്കെ കൂടിയിട്ട് സ്ത്രീകളായ നിങ്ങളും കൂടെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും കുറ്റം പറയുന്ന സംസ്കാരത്തിലേക്ക് പോകല്ല. ആലിമീങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാകട്ടെ, ഇനി ഞാനൊരു കാര്യവും കൂടെ പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇടക്കാലത്ത് ചെറിയൊരു ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പ് കുറച്ചു കാലം നീണ്ടു നിന്നു. അത് പരിഹരിക്കാനെല്ലാം അവർക്കും ആഗ്രഹമുണ്ട്. പല ചർച്ചകളും പല സമയങ്ങളിലും നടന്നെങ്കിലും പലതും തട്ടിമുട്ടി അങ്ങനെ പോയതാണ്. ഇപ്പോൾ പരീക്ഷാർഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു മസ്ലഹത്തിന്റെ ചർച്ച നടക്കുമ്പോ പ്രാദേശിക തലത്തിലുള്ള എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പാരപ്പണി നിർത്തിയിട്ട് സ്നേഹവും ഐക്യവും യോജിപ്പും ഉണ്ടാക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം കേട്ടോ. അലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായി, അത് നിലനിന്നിട്ട് തമ്മിലടിച്ച് കുറെ ചോര കുടിച്ചിട്ടൊരു കാര്യവും കിട്ടാനില്ല. അതുകൊണ്ട് നമ്മുടെ അലിമീങ്ങൾ രണ്ട് സമസ്തയുടെ നേതാക്കളും കഴിവിന്റെ പരമാവധി ആ വിഷയം നടന്നു കിട്ടണം എന്ന ആഗ്രഹത്തോടെ അടിസ്ഥാനപരമായ ചർച്ചകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അടിത്തട്ടിലുള്ള നമുക്കൊരു വലിയ നീയത്ത് വേണം, അതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. എന്നിട്ട് നമുക്ക് സുന്നത്ത് ജമാഅത്ത് അത് ഇസ്സത്തോടെ വളർത്തി കൊണ്ടുവരണം. സംഘടന രണ്ടോ മൂന്നോ എത്രയോ ആയിക്കോട്ടെ, അതൊന്നൊരു തമ്മിലടിക്ക് വേണ്ടിയല്ലോ, അത് അല്ലാഹുവിന്റെ ഖിദ്മത്തിന് ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയല്ലേ. ആ നീയത്തോട് കൂടെ മസ്ലഹത്ത് നടക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പക്ഷേ അങ്ങനെ മേൽത്തട്ടിൽ ചർച്ച നടക്കുമ്പോഴും താഴെ തട്ടിൽ നമ്മൾ വെറുതെ വേണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും ഉണ്ടാക്കി ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ട് ദീന് നശിപ്പിക്കുന്ന സ്വഭാവം നടത്തണ്ട കേട്ടോ. അത് വളരെയധികം സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. അള്ളാഹു നമ്മുടെ അത്ഭുത നന്നാക്കി തരട്ടെ, പ്രവർത്തനം അള്ളാഹു നന്നാക്കി തരട്ടെ. എത്ര ആലിമീങ്ങളുടെ ചോരയാ കുടിക്കുന്നത് ഇല്ലേ, എന്തിനാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ ആഖിറത്തിൽ ഒരു വിഭാഗത്തെ ഹിസാബിന് വേണ്ടി ഹാജരാക്കും. അങ്ങനെ അവന്റെ ഹിസാബൊക്കെ നടത്തി നോക്കുമ്പോ ഇഷ്ടം പോലെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ഹദ്ദാദുണ്ട്, ഖുർആനോത്തുണ്ട്, ദിക്റുണ്ട്, സലാത്തുണ്ട്, എല്ലാമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടോ ഓനെ സ്വർഗത്തിലേക്ക് കടത്തേണ്ട രീതിയിലുള്ള അമലിന്റെ മുന്നേറ്റം അവർക്കുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യം ഇങ്ങനെ ഒരുങ്ങിയാണ്. ഈ സമയത്താണ് ഒരു വിഭാഗം മഹ്ശറയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറയുന്നത്, അല്ലാഹുവേ അവനെ സ്വർഗത്തിലേക്കാക്കാനായിട്ടില്ല റബ്ബേ, വഖദ് ശതമനി ഹദ, ഇവൻ എന്നെ വല്ലാതെ ചീത്ത പറഞ്ഞവനെ. അപ്പൊ വേറൊരുത്തും വന്നിട്ട് പറയുന്നു, വഖദ് റബ്ബനി ഹദ, ഇവൻ എന്നെ വല്ലാതെ തല്ലിയിട്ടുണ്ട് റബ്ബേ. ഹാഫിലിങ്ങളൊക്കെ അങ്ങോട്ട് വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു വിഭാഗം എഴുന്നേറ്റ് പറയുന്നു അവനവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വേറൊരു വിഭാഗം പറയുന്നു ഇവൻ എന്റെ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു വിഭാഗം പറയുന്നു നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഭാഗം പറയുന്നു ഫിത്ന പറഞ്ഞിട്ടുണ്ട്, വേറൊരു വിഭാഗം പറയുന്നു എന്നെ ഇരുട്ടിലവൻ അടിച്ചിട്ടുണ്ട്, മറ്റൊരു വിഭാഗം പറയുന്നു എന്റെ ഇന്നതിന്നതൊക്കെ അവൻ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗവും വന്നിട്ട് കംപ്ലൈന്റ് ഇങ്ങനെ പറയുന്നു. അപ്പൊ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുറേ കംപ്ലൈന്റുകാർ ചുറ്റുഭാഗത്ത് പഠിച്ചവന്റെ സ്പെഷ്യൽ ഓർഡർ എന്താ? ശരി, ഓൻ ചെയ്ത നല്ല പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഈ കംപ്ലൈന്റുമായി നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ കതിരനുസരിച്ച് ഓഹരി വെച്ചു കൊടുക്കാൻ പറഞ്ഞു, എല്ലാം കൊടുത്തു. അവസാനം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവന്റെ അക്കൗണ്ട് കാലി, ഇവൻ പട്ടപൂജ്യം, പോരാ കംപ്ലൈന്റുകാർ പിന്നെയും ബാക്കി. അപ്പൊ അല്ലാഹു തആല എന്താ ചെയ്യുന്നത്? ആക്ഷേപവുമായി നിൽക്കുന്ന ആളുകളുടെ ദോഷത്തിന്റെ കുറെ ഫലം ഇവന്റെ മേലിൽ ഇങ്ങോട്ടേക്ക് ചേർത്തി കൊടുക്കാൻ പറയും.
അങ്ങനെ അവസാനം സ്വർഗത്തിൽ പോകാൻ അമല് കൊണ്ട് യോഗ്യത ഉണ്ടായിട്ടും ആ അമലുകളെ സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ സൂക്ഷിക്കാതെ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ട് അവൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് പഠിപ്പിച്ച മുഫ്ലിസ് കൈവലഞ്ഞവൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത് കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അവനവൻ ചെയ്യുന്ന ഇബാദത്ത് ശ്രദ്ധിക്കണം. അവനവൻ ചെയ്യുന്ന ഇബാദത്ത് അവനവൻ ഉപകരിക്കുന്ന രീതിയിൽ ആകണമെന്ന് താല്പര്യം വേണം. ഒരാളെ പറ്റിയും ഫിത്ന പറയാതെ, ഫസാദ് പറയാതെ, ഗൈബത്ത് പറയാതെ, നമീമത്ത് പറയാതെ നല്ല രീതിയിൽ നമ്മുടെ ഇബാദത്ത്. അൽഹംദുലില്ലാ സയ്യിദ് അവർകളും റഷീദ് സഖാഫി ഒക്കെ വരിക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അവനവനിക്ക് ഉപകരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. മറ്റൊരാൾക്ക് കൊടുത്തിട്ട് കൈവലഞ്ഞവനായി പോകുന്ന മുഫ്ലിസിന്റെ പട്ടികയിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന രണ്ടാമത്തെ കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. മൂന്നാമത്തത്, നമ്മളൊക്കെ നന്നായി ദീന് പഠിക്കണം. നന്നായി ദീന് പഠിക്കണം. മദ്രസയിൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നെ ഈച്ചനാട്ടാൻ പോയി ഇസ്ലാമായ പോരെ നമ്മള്? നമ്മൾ കൃത്യമായി അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന എത്രയോ ദിക്റുകളും എത്രയോ മന്ത്രങ്ങളും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മിൽ ആർക്കെങ്കിലും അതറിയുമോ? ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ചൊല്ലി തീർക്കേണ്ടുന്ന ഒരുപാട് ദിക്റുകളില്ലേ? ഒരുപാട് തസ്ബീഹുകളില്ലേ? ഒരുപാട് ദുആകളില്ലേ? നമ്മിൽ ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? നമ്മുടെ പഴയ കാലത്തെ ഉമ്മാമമാർക്ക് അത് വലിയ ഓർമ്മയാ. ഇന്നത്തെ ചെറുപ്പക്കാരികൾ പോലും ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല. ഇങ്ങളെ നമ്മളുടെ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ ഏൽപ്പിച്ച കുറെ പ്രതിരോധത്തിന്റെ പാട്രിയേറ്റ് മിസൈലുകളുണ്ട്. ഇതൊക്കെ നമ്മളങ്ങ് വലിച്ചെറിഞ്ഞു. വെറു ഒരു അഞ്ചു നേരത്തെ നിക്കാരം നടന്നെങ്കിലായി. ഇതിനപ്പുറം മറ്റൊന്നില്ല. ദിക്റില്ല, തസ്ബീഹില്ല. പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ അസ്മാഉൽ ബദ്ർ ചൊല്ലാത്ത ഒരൊറ്റ ഉമ്മ ഉണ്ടായിട്ടില്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടായിട്ടില്ല. ഹദ്ദാദ് ചൊല്ലാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടായിട്ടില്ല. أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഈ ദിക്റുകളുടെ മാസ്മരിക ശക്തി കൊണ്ട് പാമ്പിന്റെ വിഷത്തെ പോലും പ്രതിരോധിച്ച അത്ഭുതം നടന്നിട്ടില്ലേ? വിഷം കലർത്തിക്കൊടുത്ത് കുടിച്ചിട്ട് അപകടം വരാതെ രക്ഷപ്പെട്ട ചരിത്രമില്ലേ? ഇത്ര നല്ല 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 ഒരുപാട് ഒരുപാട് നല്ല നല്ല ദിക്റുകളും ഒരുപാട് മന്ത്രങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിട്ട് അതൊക്കെ എവിടെയാണ്? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നശിപ്പിച്ചു. ഇപ്പൊ അൽഹംദുലില്ലാ അതിന് നമ്മുടെ മഹാരഥന്മാരായ അലിമികൾ നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിന്റെ സംരംഭമായി കൊണ്ട് ഒരുപാട് നല്ല പദ്ധതികൾ, സാമ്പത്തികമായി നല്ല കഴിവുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ പ്രായം 3 വയസ്സിന്റെയും 6 വയസ്സിന്റെയും ഇടയിലായുള്ള 3 വർഷത്തെ പഠനത്തിൽ ഖുർആനിലുള്ള ചെറിയ സൂറത്തുകൾ മനഃപ്പാഠമാക്കൽ, കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ സ്ഥലത്ത് നിന്ന് കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ നടത്തേണ്ട പ്രാർത്ഥനകൾ, മറ്റ് ദിക്റുകൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ ഉപകരിക്കുന്ന സുഹ്റത്തുൽ ഖുർആൻ പരിപാടി, അതുപോലെ തന്നെ തിബിയാൻ എന്ന് പറയുന്ന സംരംഭം, അത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്,
അല്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ മക്കൾക്ക് ഈ നല്ല ചൂടൊന്നും കൊള്ളാതെ എസിന്റെ ചെറിയ തണുപ്പൊക്കെ കൊണ്ടിട്ടുണ്ടാക്കാം, നല്ല അങ്ങനെ പഠിക്കാം. മറ്റേത് കുറച്ച് ഫാന്റെ കാറ്റും കൊണ്ടിട്ടുണ്ടാകണം, വേർത്തിട്ട് പഠിക്കണം. അത് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെ നല്ല സംരംഭം. അല്ലാഹു തആല ബർക്കത്തിയുമാറാകട്ടെ. അതെന്തിനാ? ഞാനിപ്പോ നമ്മുടെ ഉളിയിൽ സുന്നി മജ്‌ലിസിൽ, അവിടെ കഴിഞ്ഞ വർഷം സഹ്റത്തുൽ ഖുർആൻ തുടങ്ങി. അതിന്റെ സമാപനത്തിൽ ഞാൻ രക്ഷിതാക്കളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെക്കാണ് ഉഷാർ നിങ്ങളെ മക്കളാ, ഇപ്പൊ ഞാൻ തെളിയിച്ചാൽ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചന്ദ ഉസ്താദിന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഓലോട് ഞാനിപ്പോ കുറെ ദിക്രെല്ലാം വേണ്ടി പറയും, നിങ്ങളോടും പറയാം, നിങ്ങളൊന്ന് ചെല്ലിത്തരുമെന്ന്. ഉസ്താദെ, കുട്ടികളുടെ മുമ്പിൽ വഷളാക്കല്ലേ എന്ന് പറഞ്ഞു. കുട്ടികളുടെ മുമ്പിൽ ഞങ്ങളെ വഷളാക്കല്ലേ? കാരണം ചോദിച്ച ഉപ്പാക്കും ഉമ്മാക്കും ചെല്ലാൻ കഴിയില്ല, മക്കൾ നല്ല ഉഷാറായി ചൊല്ലിത്തരും. അൽഹംദുലില്ല, സഹ്റത്തുൽ ഖുർആൻ ഉളിയിലുണ്ട്, തിബിയാനുണ്ട്. ഇപ്പൊ അൽഹംദുലില്ല ഈ കൊല്ലം പഴശ്ശിയില് മർക്കസും മുഈനിയയുടെ കീഴിലും അൽഹംദുലില്ല ആ തിബിയാൻ കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാം ബർക്കത്തിയുമാറാകട്ടെ, എല്ലാറ്റിലും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിസരങ്ങളൊക്കെ ഒരുപാട് ബമ്പടിയുണ്ട്, ശിവപുരത്തുണ്ട്, വ്യത്യസ്തമായ സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ നമ്മുടെ തൗഫീഖ് അനുസരിച്ച്. കുറെ വാട്സപ്പിനും ഫേസ്ബുക്കിനും ഒക്കെ നെറ്റ് കയറ്റാൻ വേണ്ടിട്ട് പൈസ ഇങ്ങനെ വലിച്ചെറിയുന്നതിന് പകരം ഒരു 10-15 ഒരു കൊല്ലത്തേക്ക് ചെലവാക്കിയാൽ മര്യാദയ്ക്ക് ആ കുട്ടികളെ ദിക്റും സലാത്തും പഠനം വെച്ച്. എന്റെ രണ്ട് കാര്യമുണ്ട്, കുട്ടികൾ ഇത് ചെല്ലുമ്പോ നാണക്കേട് മാറ്റാൻ ആരും കൂടെ ചെല്ലി പഠിക്കൂ, ഉപ്പിയും ഉമ്മളായ ഞമ്മളും കൂടെ ഒന്ന് ചെല്ലിട്ട് പഠിക്കും. ആ കുട്ടികൾ ഇങ്ങനെ ബിസ്മിക്ക റബ്ബി വദാഅത്തു ജമ്മി എന്ന് പറയുമ്പോ ഉമ്മ അങ്ങനെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കുക, എന്നാലും ഉമ്മ മജ്ബൂറായിട്ട് എന്താക്കും, അതിങ്ങോട്ട് ചൊല്ലി പഠിക്കും. ആ രീതിയിൽ സംവിധാനം ഉണ്ടാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇത്തരം ഒരു ബോധം നമ്മുടെ കൽബിലേക്ക് വരാത്തത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇസ്ലാമിക ബോധത്തിന്റെ ചുറ്റുപാടിൽ വളരാത്തത് കൊണ്ടാണ് അല്ലേ. നമ്മളാകെ എന്താ മദ്രസയിൽ 8-ാം ക്ലാസ് പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്തെന്നാ പഠിച്ച്? നിക്കാരത്തിന്റെ സ്വർത്തും ഫർദും നേരെ ചൊവ്വ തിരിഞ്ഞിട്ടുണ്ടാവൂല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയട്ടെ, ഒരു സന്തുഷ്ട കുടുംബ ജീവിതം കിട്ടണമെങ്കിൽ അതേ ആ വീട്ടിന്റെ കുടുംബരാധയാകേണ്ടത് പെണ്ണാണ്. അവൾ ആ രീതിയിലുള്ള ബോധത്തോടുകൂടെ വളരുന്നവരാകണം, ഇസ്ലാമിന്റെ ചുറ്റുപാടോടുകൂടെ വളരുന്നവർ ആകണം, ആ രീതിയിൽ അവർ വളർത്തിക്കൊണ്ടുവരണം. അതിനും നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എന്നാലും പേരൽ കോളേജിലേക്കേ കുട്ടികൾ എന്താവുള്ളൂ ആയിക്കോളൂ. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഉളിയിൽ സുന്നി മജ്‌ലിസ് കേരളത്തിൽ ആദ്യമായി കൊണ്ട് തുടങ്ങിയത് എന്ന് അവകാശപ്പെട്ടാൽ തെറ്റാകൂല, അത്രയും പഴക്കമുള്ള വുമൺസ് കോളേജാണ് സുന്നി മജ്‌ലിസിന്റെ കീഴിലുള്ള ക്രസന്റ് വുമൺസ് കോളേജ്. അൽഹംദുലില്ലാഹ് ഇതുവരെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി 24 കൊല്ലമായിട്ട് അതിനെപ്പറ്റി പ്ലസ് അല്ലാതെ മൈനസ് പറയാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ അടുത്ത സ്ഥാപനം കൂത്തുപറമ്പ് മഖ്ദൂമിയിൽ ഖുർആൻ ഹിഫ്ദ് ചെയ്യാൻ അടക്കമുള്ള സൗകര്യത്തോടുകൂടിയുള്ള സംവിധാനങ്ങൾ, ഹാദിയ കോഴ്സുകൾ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ SLC കഴിഞ്ഞ സമയം രക്ഷിതാക്കളൊക്കെ ആ വിഷയം ഒന്ന് നന്നായിട്ട് ഓർമ്മയിലെടുക്കുക. മക്കളെ കണ്ട് ആടിയും കൊണ്ടുപോയി ചേർത്തിട്ട് അവസാനം പടി കൊടുക്കാൻ കാണും. ഇപ്പൊ ആലോചിച്ചല്ലോ, പെണ്ണുങ്ങളും ധൈര്യം കൂട്ടിയിടത്തി ഇപ്പൊ മൊയിലാർക്കാക്ക് വാല് പറഞ്ഞുകൂടാ, മാഷന്മാർക്ക് ക്ലാസ് എടുത്തുകൂടാ, ബത്തക്കയും പറഞ്ഞുകൂടാ, മാങ്ങയും പറഞ്ഞുകൂടാ, തേങ്ങയും പറഞ്ഞുകൂടാ, ഒന്നും പറഞ്ഞുകൂടാ. പറഞ്ഞാ പിറ്റേന്ന് രാവിലെ കോടതിയിലെത്തി. മുസ്ലിം പെണ്ണാണ്, ഇസ്ലാം പറയുന്നവർക്കെതിരെ മുസ്ലിം പെണ്ണാണ് കംപ്ലൈന്റ് ആയിട്ട് പോകുന്നത്. അത്രയും വലിയ അപകടത്തിലേക്ക് ഈ സമുദായം നീങ്ങിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ, നമ്മളൊന്ന് മൂത്രൊഴിക്കേണ്ടുന്ന ഗതികേട് വന്നാൽ ഒന്ന് സഹായിക്കുന്നവരാകണം, തളർന്നിരിക്കുന്നവരാകുമ്പോൾ ഒന്ന് സഹായിക്കാൻ കഴിവുള്ളവരാകണം. ആ ഉമ്മയെയും വാപ്പയെയും അവഗണിക്കുന്നവരായി പോകണ്ട, ആ രീതിയിൽ നമ്മുടെ പെൺമക്കൾ വളർത്തിക്കൊണ്ടുവരണം. എന്റെ വലിയൊരു ആഗ്രഹമാണ് ആ വിഷയത്തിൽ. വുമൺസ് കോളേജ് നേരത്തെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പല ജില്ലകളിൽ നിന്നും അത്തരത്തിലുള്ള നല്ലൊരു സംവിധാനത്തോടുകൂടെ ഒരു ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ ഒരു വുമൺസ് കോളേജ് തുടങ്ങണമെന്ന് പലരും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറേയായി. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഞങ്ങൾ മർക്കസു മുഈനിയയുടെ കീഴിൽ ആ രീതിയിലുള്ള ഒരു സംരംഭത്തിന്റെ പ്രഥമ പ്രവർത്തനവും കൂടെ ഇൻഷാല്ലാഹ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഈ വർഷം ഇൻഷാല്ലാഹ് ആ രീതിയിലുള്ള കോച്ചിങ് ആരംഭിക്കുകയും അടുത്ത വർഷം മുതൽ ഇൻഷാല്ലാഹ് അത് ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ തന്നെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതിനൊക്കെ വേണ്ടിട്ട് കുറെ സ്ഥലമൊക്കെ വേണം. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥലം കുറവാണല്ലോ. ഏതായാലും അൽഹംദുലില്ലാഹ്
ഒരു 5 ഏക്കർ സ്ഥലം ആ വിഷയത്തിൽ ഒരു നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പെൺമക്കളെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങളിലേക്ക് ചേർത്തിയിട്ട് അക്കുട്ടികളൊക്കെ ഉമ്മനെയും വാപ്പനെയും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന മക്കളായി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് തീരുമാറാകട്ടെ. അങ്ങനെ ഇനി നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നല്ല ഇസ്ലാമിക ബോധമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെ ഒരു ചുറ്റുപാടുകളൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ തീർന്നു കിട്ടുകയുള്ളൂ. അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ ഫതഹാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിക വചനത്തിൽ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി വാള് പറയാൻ ദുആർക്കാനൊക്കെ ഇഷ്ടം പോലെ സയ്യിദന്മാരും അടിമികളൊക്കെ ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടി വിടിമാറിക്കൊടുക്കുന്നു. വാഖിർ ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.